നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിനൊരു സംശയം. വിശാലും പാർവതിയും നമ്മളെ പറ്റിക്കുകയാണോ? എങ്ങനെ? അവനെപ്പോഴും പാർവതിയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത്. വിശാലുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ പാർവതി അവന്റെ കൂടെ പുറത്തു പോയിരിക്കുന്നു. ജാസ്മിൻ അവരെ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജാസ്മിൻ വെറുതെ പേടിക്കുന്ന ബന്ധം ഇല്ലാതാകുന്നതുവരെ പാർവതിയെ കെയർ ചെയ്യുന്നത് അവന്റെ കടമയാണെന്നല്ലേ അവൻ പറഞ്ഞത്? പാർവതിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതായിരിക്കും. വിവാഹം കഴിഞ്ഞിട്ടും അവൻ അവളോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം സൂക്ഷിച്ചാ പോരെ. അതല്ല പ്രതാപ, ജാസ്മിൻ പറയുന്നതിലും കാര്യമുണ്ട്. വിശാൽ ഇപ്പോഴും രണ്ട് മനസ്സുമായിട്ടാ നടക്കുന്നത്. ഒരിത്തിരി ചായവ് കൂടുതൽ അങ്ങോട്ടാ. വിവാഹം വെച്ച് വൈകിപ്പിച്ച ചിലപ്പോ നമുക്ക് പണി കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ വിവാഹം സമ്മതിച്ചല്ലേ? ഒരാഴ്ച സമയം കൊടുത്താ അത് റിസ്ക് ആണെങ്കിൽ വിശാല് താലി കെട്ടിയാ മാത്രമേ ഞാൻ വിശാലിന്റെ ഭാര്യയാകൂ. പക്ഷേ പാർവതി ഇപ്പൊ തന്നെ വിശാലിന്റെ ഭാര്യ. ആ ഒരു മുൻതൂക്കം അവൾക്കുണ്ട്. ആന്റി പറഞ്ഞതുപോലെ വിശാലിന്റെ മനസ്സ് ഇത്തിരി കൂടെ അവളുടെ നേർക്ക് ചാഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പണിപ്പെട്ടത് മുഴുവൻ വെറുതെ ആവും. എന്ത് ചെയ്യാനാ നിങ്ങളുടെ പ്ലാൻ? അത് പറ. ഒരാഴ്ച വരെ നമ്മള് കാത്തു നിൽക്കുന്നില്ല. വിവാഹം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മള് നടത്തിയിരിക്കും. അതിന് രണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹത്തിന് പറ്റിയ മുഹൂർത്തം വേണ്ടേ? മുഹൂർത്തം നോക്കാതെ വിവാഹം നടത്താൻ അമ്മയും ഗോപികളേനും സമ്മതിക്കില്ല. മുഹൂർത്തം നമ്മളുണ്ടാക്കും. ജാസ്മിൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഏതെങ്കിലും ഒരു ജോൽസിന് കാശ് കൊടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് നമ്മൾ പറയിപ്പിക്കും. അത് ശരിയാവൂ ചേച്ചി. എന്താ ശരിയാവാത്തെ? കുടുംബജീവിതം നന്നായിട്ട് നടക്കാൻ വേണ്ടിട്ടല്ലേ ഈ മുഹൂർത്തമൊക്കെ നോക്കുന്നത്. വിവാഹം കഴിഞ്ഞ് നാലാം പക്കം മരിക്കാൻ പോകുന്ന വിശാലിന് എന്തിനായി നല്ല മുഹൂർത്തം? അത് ശരിയാ. കാശ് കൊടുത്ത് ജോൽസരെ പാട്ടിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ചെല്ല്. അപ്പോഴേക്കും വിശാലിനും ജാസ്മിനും വിവാഹത്തിന് ഉടുക്കാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം വരാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.